Namaste children, welcome back to our maths class. In the last class we start the next chapter, fourth chapter nammala start cheythu. Today we can continue the same chapter. Take your page number, workbook page number 22 and listen. Kirti likes collecting different kinds of bindis. Each packet has 5+2+5 bindis. Okay, idella ningade counting experience aanu. നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചില്ലേ കൗണ്ടിങ് ടെൻസ്? ആ ടെൻസിൻ്റെ കൗണ്ടിങ് എക്സ്പീരിയൻസ് ആണ് ഇപ്പം നമ്മൾ ഇവിടെ നമ്മൾ തന്നിരിക്കുന്നത്. 5 types of bindis ആണ്. ബിന്ദീസ് നിങ്ങൾക്കറിയാമല്ലോ, ഇത് തന്നെ ഒട്ടിപ്പൊട്ട്. അപ്പം ആർദ്രയ്ക്ക് ഇഷ്ടമുള്ള ബിന്ദീസ് ആയിരിക്കില്ല അങ്കിതയ്ക്ക് ഇഷ്ടമുള്ളത്. ഓരോരുത്തരുടെയും ബിന്ദീസ് അവർ തിരഞ്ഞെടുക്കുന്ന അവരുടെ ഇതിനോടുള്ള ഇഷ്ടം ഡിഫറൻ്റ് ആണ്. അതേപോലെ ഇവിടെ നമുക്ക് കീർത്തി, ആർദ്രയും അങ്കിതയൊന്നുമല്ല, കീർത്തി. കീർത്തി ലൈക്സ് കളക്റ്റിംഗ് ഡിഫറെൻ്റ് കൈൻഡ്സ് ഓഫ് ബിന്ദീസ്. അപ്പോൾ ഒരു കടയിൽ കയറിയിട്ട് അവൾ ഡിഫറെൻ്റ് കൈൻഡ്സ് ഓഫ് ബിന്ദീസ് ആണ് സെലക്ട് ചെയ്ത് എടുത്തു വെച്ചിരിക്കുന്നത്. ഈച്ച് പാക്കറ്റ് ഹാസ് 5+2+5 bindis. ഓരോ പാക്കറ്റിലും ഇത് ഒരു സെറ്റ്, അത് ഓവൽ ഷേപ്പിലുള്ള ബിന്ദീസ് ആണ്. ഇപ്പോൾ ടീച്ചറിൻ്റെ ഏതാണ്? നിങ്ങൾ ഗോപിപ്പൊട്ടെന്ന് പറയും അല്ലേ. അതേപോലെ ഇവിടെ എടുത്തിരിക്കുന്ന ഫസ്റ്റ് പാറ്റേൺ ഓഫ് ബിന്ദി ഏതാണ്? ഓവൽ ഷേപ്പിലുള്ള ബിന്ദി. സെക്കൻഡ് വൺ ലൈൻ പോലെയുള്ള ബിന്ദീസ് ആണ് ഒട്ടിപ്പൊട്ടാണ് എടുത്തത്. ദെൻ നെക്സ്റ്റ് ടീച്ചറിൻ്റെ പോലെ ട്രയാങ്കിൾ ഷേപ്പ്, ദെൻ നെക്സ്റ്റ് ഡയമണ്ട് ഷേപ്പ്, ദെൻ ഒരു സർക്കിൾ വന്നിട്ട് അതിൻ്റെ താഴെ ഒരു കുഞ്ഞ് മുത്ത് പോലെ. അങ്ങനെയുള്ള 5 types of bindis ആണ് എടുത്ത് വെച്ചിരിക്കുന്നത്. ഇവിടെ നമുക്ക് ചെയ്യേണ്ടത് പിന്നെ ഒരു ഇതുകൂടെ ഉള്ളത്, എല്ലാ ബിന്ദീസും എല്ലാ ഒട്ടിപ്പൊട്ടിൻ്റെ കവറിലും സെയിം പാറ്റേൺ ആണ്. ആദ്യം 5 പൊട്ടിട്ടിച്ചു അല്ലേ, 5 bindis ആണ് ഒട്ടിച്ചു വെച്ചിരിക്കുന്നത്. 1, 2, 3, 4, 5. ദെൻ രണ്ടാമത്തെ റോയിൽ 2 ഒട്ടിപ്പൊട്ടിട്ടിച്ചു. ദെൻ ലാസ്റ്റ് തേർഡ് റോയിലും 1, 2, 3, 4, 5. 5+2+5 ആണ് ഈ പാറ്റേൺ. സെക്കൻഡ് ഇതിലൊന്ന് നോക്കിക്കേ, ഇവിടെയും എന്താണ് ഫസ്റ്റ് ലൈനിൽ അല്ലെങ്കിൽ ഫസ്റ്റ് റോയിൽ 1, 2, 3, 4, 5 bindis. ദെൻ സെക്കൻഡ് റോയിൽ ഓൺലി 2 bindis ആൻഡ് തേർഡ് ലൈൻ ഓൾസോ 5 bindis. 1, 2, 3, 4, 5. 5+2+5 bindis. അപ്പോൾ ഫസ്റ്റിൽ 5+2+5 bindis എന്നുള്ള പാറ്റേൺ, സെക്കൻഡ് കവറിലും 5+2+5 എന്നുള്ള പാറ്റേൺ ആണ്, തേർഡിലും അങ്ങനെ തന്നെ നിങ്ങൾ നോക്കിയാൽ മതി. 1, 2, 3, 4, 5 പ്ലസ് സെക്കൻഡ് ലൈൻ അല്ലെങ്കിൽ സെക്കൻഡ് റോയിലെ 2 bindis ആൻഡ് തേർഡ് റോ ആൾസോ 5 bindis. അപ്പം അടുത്ത ഇതിലും ലാസ്റ്റ് 1, 4th, 5th എല്ലാം പാറ്റേൺ സെയിം ആണ്. 5+2+5 എന്നുള്ള പാറ്റേൺ ആണ് ഇവിടെ ബിന്ദീസ് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. സോറി, 5+2+5 എന്നുള്ള പാറ്റേൺ ആണ് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. നമ്മുടെ ക്വസ്റ്റ്യൻ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ മച്ച് പാക്കറ്റ്സ് ഡസ് ഷീ ഹാവ്? അവളുടെ കയ്യിൽ, അതായത് കീർത്തിയുടെ കയ്യിൽ എത്ര പാക്കറ്റ്സ് ഉണ്ട്? ഹൗ മച്ച് പാക്കറ്റ്സ് ഡസ് ഷീ ഹാവ്? കീർത്തിയുടെ കയ്യിൽ ഇപ്പോൾ എത്ര പാക്കറ്റ്സ് ഉണ്ട്? ഈ ബിന്ദീസിൻ്റെ എത്ര കവർ പൊട്ടാണുള്ളത് അല്ലെങ്കിൽ എത്ര പാക്കറ്റ്സ് ആണുള്ളത്? രംഗ, സേ ദ ആൻസർ. ഹൗ മെനി പാക്കറ്റ്സ് ഹിയർ? 1, 2, 3, 4 and 5. എത്ര കവർ പൊട്ട് വാങ്ങിച്ചു? 5. ദാറ്റ് മീൻസ് 5 packets ഷീ ഹാവ്. ദെയർഫോർ ആൻസർ ഈസ്, ഫസ്റ്റ് ആൻസർ ഈസ് 5. ഓക്കെ, ഹൗ മച്ച് പാക്കറ്റ്സ് ഡസ് ഷീ ഹാവ് എന്നുള്ളത്, എത്ര പാക്കറ്റ്സ് ആണ് വാങ്ങിച്ചത്? 5 packets. അപ്പം നമ്മൾ ആൻസർ 5 എന്ന് എഴുതൂ. ദെൻ സെക്കൻഡ്, ഹൗ മെനി ബിന്ദീസ് ഇൻ ഓൾ? എല്ലാ ബിന്ദീസും കൂടെ എത്ര ഉണ്ടെന്നാണ് ക്വസ്റ്റ്യൻ. അത് നിങ്ങൾ ഹോംവർക്കായിട്ട് തന്നെ ചെയ്താൽ മതി. ഫസ്റ്റിലിട്ടോ 5+2+5 ആണ് ഇവിടെ ഉള്ളത്. ഇവിടെയും 5+2+5, 5+2+5, 5+2+5 ആൻഡ് എഗെയിൻ 5+2+5. അപ്പം ആദ്യം 5+2. 5+2 എത്രയാണ്? 5-ൻ്റെ കൂടെ 2 ആഡ് ചെയ്താൽ എത്ര കിട്ടും? 7. ദെൻ 7-ൻ്റെ കൂടെ 5 ആഡ് ചെയ്താൽ 7+5, 12. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് ചെയ്യേണ്ടത്? 12+12+12+12+12. 12×5 എന്നാണ് ഇപ്പോൾ ആ രീതിക്ക് പഠിക്കേണ്ട. നിങ്ങൾ ജസ്റ്റ് ഒന്ന് കൗണ്ട് ചെയ്ത് തന്നെ ആൻസർ കണ്ടുപിടിക്കുക. ഡൂ ഇറ്റ് ആസ് ഹോം വർക്ക്. ദെൻ നെക്സ്റ്റ്, ഈ പേജിന് തന്നെ അതിൻ്റെ താഴെയുള്ളത്, ഇൻ ദ ഗിവൺ ബോക്സസ് ഡ്രോ 12 bindis ഇൻ 3 different ways. ഇപ്പോൾ ഇവിടെ നമുക്ക് 5-ഉം 2-ഉം 7-ഉം
अंज पन् बिंदीस सें मॉडल क्वस्टन इन द गिवन बॉक्स मूं बॉक्स ड्रॉ 12 बिंदीस इन 3 डिफरेंट वेस इवे 12 बिंदीस और कवर 12 पोटा अब नि वेरे रीति अरेंजान पर अब और टीचर लिसन इत परीक्ष क्वस्टन ई मॉडल क्वस्टन परीक्ष चोदच अब क्लास कई वर्ष सेकंड स्टैंडर्ड कुछ समयत मिस्टेक्स वरती लिसन ट्री मॉडल वरक पर टीचर 12 बिंदीस नमुक वे 12 बिंदीस इन 3 डिफरेंट वेस और टीचर अब नरते पैटर्न ऐसी 5 + 2 + 5 अब 12 बिंदीस अब 12 ने ऐसी रीति नमुक अरें क्लास इवती रु पे रीति कई अब याद बिंदीस षेप निष्ट वरक या सर्कल वरक 1 2 3 4 5 ഞാൻ എഴുതിയിട്ട് തന്നെ മാക്കുന്ന കാരണം നിങ്ങൾക്ക് അത് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ 5 എടുക്കുന്നില്ല കാരണം നേരത്തെത്തെ ക്വസ്റ്റ്യനിൽ നമ്മൾ 5 ആണ് ആദ്യം ചെയ്തത് അതുകൊണ്ട് 5 എടുക്കുന്നില്ല 4 എടുത്തു ദെൻ 3 4 + 3 7 ആയി 1 2 3 4 5 6 7 ആയി ഇനി 12 ആകണമെങ്കിൽ എത്ര ആഡ് ചെയ്യണം 5 ഉം കൂടി ആഡ് ചെയ്യണം 4 3 7 4 ആദ്യത്തെ റോയിൽ 4 ടീച്ചർ എടുത്തു സെക്കൻഡ് റോയിൽ ടീച്ചർ 3 എടുത്തു പ്ലസ് ഇനി എത്രയും കൂട വേണം 4 + 3 7 ആയി 7 ന്റെ കൂടെ 5 കൂടി ആഡ് ചെയ്യണം അപ്പോൾ 1 2 3 4 5 അപ്പോൾ 12 ആയി നോക്കി 1 2 3 4 5 6 7 8 9 10 11 12 12 ബിന്ദീസ് ആയി ഈ സർക്കിൾ തന്നെ വരയ്ക്കണമെന്നില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ അതിനെ നേരത്തെ ചെയ്ത പോലെ താഴെ ഒരു മുത്ത് കൊടുക്കാം അല്ലെങ്കിൽ ഇതിനെ റെക്റ്റാംഗിൾ ഷേപ്പിൽ ബിന്ദീസ് വരയ്ക്കാം ട്രയാംഗിൾ ഷേപ്പിൽ ബിന്ദീസ് വരയ്ക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബിന്ദീസ് വരയ്ക്കാം പിന്നെ രണ്ട് ബോക്സ് കൂട കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ഇതേപോലെ ചെയ്യാം അപ്പോൾ ടീച്ചർ ഇവിടെ ചെയ്തത് 4 + 3 + ലാസ്റ്റ് 5 എന്നാണ് നിങ്ങൾ ഈ രീതി തന്നെ ചെയ്യരുത് വേറെ ഏതെങ്കിലും പാറ്റേൺ ഞാൻ പറയുന്ന പാറ്റേൺ എഴുതി വെക്കരുത് 2 + 8 + 2 ചെയ്യാം അതായത് ഫസ്റ്റ് റോയിൽ 2 പൊട്ട് സെക്കൻഡ് റോയിൽ 8 പൊട്ട് മൂന്നാമത്തെ റോയിൽ 2 അപ്പം 2 + 8 10 ആയി 10 + 2 12 ആയി അങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ പിന്നെ എങ്ങനെ ചെയ്യാം 3 4 ആക്കാം 4 + 4 + 4 അങ്ങനെ ചെയ്യാം നിങ്ങളുടെ ഇഷ്ടമുള്ള രീതിക്ക് ചെയ്യുക ചെയ്തിട്ട് ഹോംവർക്ക് സെൻഡ് ചെയ്യുക ഓക്കേ ദെൻ നെക്സ്റ്റ് പേജ് മാലിനി യൂസസ് 10 ബെഡ്സ് ടു മേക്ക് 1 നെക്ലേസ് അടുത്ത മാലിനി ഇപ്പോ പൊട്ടിന്റെ കേസ് കഴിഞ്ഞു അടുത്ത നെക്ലേസ് ആണ് ഒരു നെക്ലേസിൽ 10 ബീഡ്സ് വീതം ഉണ്ട് പേജ് നമ്പർ 23 5 നെക്ലേസസ് 1 2 3 4 ആൻഡ് 5 മാലിനി യൂസസ് 10 ബീഡ്സ് ടു മേക്ക് 1 നെക്ലേസ് ഒരു നെക്ലേസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവൾ 10 ബീഡ്സ് 10 മുത്തുകളാണ് എടുത്തത് 1 2 3 4 5 6 7 8 9 10 അടുത്ത നെക്ലേസിലും എല്ലാ നെക്ലേസിലും 10 ബീഡ്സ് ആണ് ഉള്ളത് 4 5 6 7 8 9 10 Again 1 2 3 4 5 6 7 8 9 10 Again 1 2 3 4 5 6 7 8 9 10 Then again 1 2 3 4 5 6 7 8 9 and 10 അപ്പോൾ എല്ലാ അവളുടെ നെക്ലേസിൽ എത്ര നെക്ലേസ് ഉണ്ട് എന്നൊക്കെ നമുക്ക് നോക്കാം 10 ബീഡ്സ് ടു മേക്ക് 1 നെക്ലേസ് ഒരു നെക്ലേസ് ഉണ്ടാക്കണമെങ്കിൽ 10 ബീഡ്സ് ആണ് ഉപയോഗിച്ചത് ഈ നെക്ലേസിൽ 10 ബീഡ്സ് സെക്കൻഡ് നെക്ലേസ് ഓൾസോ 10 ബീഡ്സ് തേർഡ് വൺ ഫോർത്ത് വൺ ആൻഡ് ഫിഫ്ത്ത് വൺ അഞ്ച് നെക്ലേസിലും 10 മുത്ത് വീതം ചേർത്താണ് നെക്ലേസ് ഉണ്ടാക്കിയിരിക്കുന്നത് ആൻഡ് കുറച്ച് മുത്തുകൾക്ക് ബാക്കി വന്നു 1 2 3 4 ആൻഡ് 5 5 ബീഡ്സ് അവൾക്ക് ബാക്കി വന്നു ഓക്കെ ക്വസ്റ്റ്യൻ എന്താണ് ദേർ ആർ ഡാഷ് ബീഡ്സ് ഇൻ ഓൾ ദേർ ആർ ഡാഷ് ബീഡ്സ് ഇൻ ഓൾ അപ്പോൾ മാലിനി യൂസസ് 10 ബെസ്റ്റ് ടു മേക്ക് 1 നെക്ലേസ് ഒരു നെക്ലേസ് ഉണ്ടാക്കണമെങ്കിൽ അവൾ 10 മുത്താണ്
വില കൂടിയ മുത്തായിരിക്കും അല്ലേ അല്ലെങ്കിൽ 10 മുത്ത് വെച്ച് നെക്ലേസ് ഉണ്ടാക്കാൻ പറ്റോ അപ്പോൾ വില കൂടിയതാണ് ഒരു നെക്ലേസിൽ 10 ബീഡ്സ് ഇവിടെ 10 ഉണ്ട് ഇവിടെ 10 ഉണ്ട് ഹിയർ ഓൾസോ 10 ഹിയർ 10 ആൻഡ് ഹിയർ 10 നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ് ദേർ ആർ ഡോട്സ് ബീഡ്സ് ഇൻ ഓൾ എല്ലാം കൂടെ എത്ര മുത്ത് ഉണ്ടെന്നാണ് അപ്പോൾ 5 നെക്ലേസ് ഉണ്ടാക്കിയതിന് ശേഷം കുറച്ച് മുത്ത് ബാക്കി വന്നിട്ടുണ്ട് അതാണ് വലത് സൈഡിൽ കാണിച്ചിരിക്കുന്നത് നിങ്ങളുടെ വർക്ക് ബുക്കിൽ 1 2 3 4 ആൻഡ് 5 5 ബിഡ്സ് സെപ്പറേറ്റ് ആയിട്ട് 10 മുത്തുണ്ടെങ്കിലല്ലേ ഒരു നെക്ലേസ് ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ 5 മുത്ത് ബാക്കി വന്നിട്ടുണ്ട് അതും കാണിച്ചിട്ടുണ്ട് വർക്ക് ബുക്കിൽ അങ്ങനെയാണെങ്കിൽ മൊത്തത്തിൽ എത്ര ബിഡ്സ് ഉണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഈ 5 നെക്ലേസും ബാക്കി വന്ന മുത്തും കൂടെ ചേർത്ത് ഹൗ മെനി ബിഡ്സ് ആർ ദയർ പറയാമോ എണ്ണി ഓരോ മുത്തായിട്ട് എണ്ണി നോക്കേണ്ട കാര്യമില്ല 1 10 10 2 10 ആയപ്പോൾ 20 3 10 ആയപ്പോൾ 30 ദെൻ 4 10 40 5 10 50 അപ്പോൾ 50 ആയി അല്ലേ ഇത്രയും കൂടി നമുക്ക് എത്ര കിട്ടി 50 കിട്ടി 5 നെക്ലേസ് ആയപ്പോഴേക്കും 50 കിട്ടി ദെൻ 51 52 53 54 ആൻഡ് 55 ദർഫോർ ഹൗ മെനി ബിഡ്സ് ഇൻ ഓൾ 55 ബിഡ്സ് ഇൻ ഓൾ റൈറ്റ് ഡൗൺ 55 ബിഡ്സ് ഇൻ ഓൾ ഓക്കെ അണ്ടർസ്റ്റാൻഡ് ദെൻ എഗെയിൻ ഈ പേജിൻ്റെ സെയിം പേജ് പേജ് നമ്പർ 23 നെക്സ്റ്റ് സെക്കൻഡ് വൺ ഡ്രോ ഇൻ ദ ഗിവൺ ബോക്സ് ഡ്രോ ഇൻ ദ ഗിവൺ ബോക്സ് നെക്ലേസസ് യൂസിങ് 27 ബീഡ്സ് ഇഫ് ഈച്ച് നെക്ലേസ് ഹാസ് 10 ബീഡ്സ് ഹൗ മെനി ബീഡ്സ് ആർ ലെഫ്റ്റ് മനസ്സിലായോ ആ ഡൂറ്റസ് ഹോം വർക്ക് ഡ്രോ ഇൻ ദ ഗിവൺ ബോക്സ് നെക്ലേസസ് യൂസിങ് 7 ബീഡ്സ് 27 ബീഡ്സ് ഉപയോഗിച്ച് 27 മുത്ത് ഉപയോഗിച്ച് നെക്ലേസ് ഉണ്ടാക്കുകയാണ് ഈച്ച് നെക്ലേസ് ഹാസ് 10 ബീഡ്സ് ഓരോ നെക്ലേസിലും 10 മുത്തുകൾ വീതമേ പാടുള്ളൂ മൊത്തം 27 ബീഡ്സ് ഉണ്ട് അങ്ങനെയാണെങ്കിൽ ഹൗ മെനി ബീഡ്സ് ആർ ലെഫ്റ്റ് എത്ര ബീഡ്സ് ലെഫ്റ്റ് ആവും എന്നുള്ളത് വരയ്ക്കുക അപ്പോൾ നെക്ലേസ് വരച്ച് തന്നെ ചെയ്യണം 27 ബീഡ്സ് നിങ്ങൾ യൂസ് ചെയ്യണം എത്ര നെക്ലേസ് കിട്ടും ബാക്കി എത്ര എണ്ണം ലെഫ്റ്റായി വരും എന്നുള്ളത് ഇതേപോലെ വരച്ച് കാണിക്കുക ഡു ഇറ്റ് ആസ് ഹോം വർക്ക് ദെൻ വി ക്യാൻ കണ്ടിന്യൂ ദ remain portion in the next class. Okay, thank you.